Hi all, assalamu alaikum. Welcome back to our channel. Kalyanoka Kainu, Nyangal, Mailan, Kalan Kainin Sheshanato, Nyani video uploaded another Yara Sherno, Mailanji Ratri Kainapo, Adana, Namka, the Urubodi Chorum, Karin, and the Tendanoto. Apadonda Raval and eat it in key. Food and Dakan Dawson Manila, Ketambola, I don't know Namla Narta Ponalo. When a Kalantina photos regarding Loka Namla, Namda Instagram page, Lidden and the link and Tara Kodakan and the Apono follow Chede, Photosaka Kanata, when another real Sakam Lidden and Rita. When they carry Ivata Palakada Kaichar and another taste on top, Adakon the Chudaki, which it end up anilo or trite and a pitcher Kulpikan, the Rangi Matra Namka character some other out at Tamitolo. അപ്പ ചോറ് കുറച്ച് കുറച്ച് കുറച്ചായിട്ട് ഓവനിൽ വെച്ച് ചൂടാക്കുന്നത് ചീനച്ചട്ടിയിലിട്ട് ചൂടാക്കുകയാണെങ്കിൽ നന്നായിരിക്കും പക്ഷെ ഒരുപാട് ടൈം എടുക്കുന്നുണ്ട് ഇതുപോലെ ചെയ്യായിരുന്നു കേട്ടോ പിന്നെ രാവിലെ പോകുന്നതിന് മുമ്പ് രണ്ട് മുട്ട ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതും കൂടെ ഒന്ന് പുഴുങ്ങാനിട്ട് കഴിഞ്ഞാൽ ഒന്ന് പോകുമ്പോൾ കയ്യിലെടുത്ത് കൊണ്ടുപോകാം അല്ലാന്നുണ്ടെങ്കിൽ അപ്പോൾ കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മുട്ടയും കൂടെ പുഴുങ്ങാനിട്ടു ഇതേ പാലും കൂടെ കാച്ചാനായിട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ കഴിയുമല്ലോ അപ്പോൾ നല്ല ചുച്ചുവിന് എണിപ്പിക്കുകയാണ് കേട്ടോ ചുച്ചുവിന് വെയിറ്റ് ആയതുകൊണ്ട് എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇതുപോലെയാണ് കേട്ടോ ചെയ്യുക ബെഡിലേക്ക് ആക്കിയിട്ട് അവള് ബെഡിൽ കയറി ഇരുന്നിട്ട് അങ്ങനെ കൊണ്ടുപോവാണ് ചെയ്യുക എങ്ങനെയെങ്കിലും ഇപ്പോൾ ഉറക്കത്തു നിന്നൊക്കെ എടുക്കുകയാണെങ്കിൽ അങ്ങനെ ചുച്ചുവിൻ്റെ കുളി കഴിഞ്ഞു ഇനിയിപ്പോൾ അടുത്തത് ഹേസുവിനെ എണിപ്പിച്ച് അവനെയും കൂടെ കുളിപ്പിക്കാൻ കൊണ്ടുവന്നതാണ് കേട്ടോ കുഞ്ഞു നിന്ന് കുളിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു കുഞ്ഞു സ്റ്റൂള് ബാത്റൂമിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ കുളിപ്പിക്കുന്നതൊക്കെ അങ്ങനെ കുളിപ്പിച്ച് അവരെ ബെഡിൽ തന്നെ കിടത്തിയിട്ട് ഞാൻ പിന്നെ പോയിട്ട് എനിക്ക് കുറച്ച് പണികൾ ഇവിടെ മടക്കാനും പിടിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു അതും കൂടെ ചെയ്തിട്ട് ഞാനൊന്ന് പോയി റെഡി ആയിട്ട് വരാമെന്ന് വിചാരിച്ചു ഈ വീഡിയോൻ്റെ കുറേ ഭാഗങ്ങൾ ഡിവൈൻ ബ്യൂട്ടിയിൽ ഇടും കേട്ടോ അപ്പോൾ അതേ ഞാനും കുളിച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ മേക്കപ്പൊക്കെ ചെയ്തിട്ട് ഡ്രസ്സ് മാറണം മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് കുട്ടികളെ റെഡിയാക്കിയതിന് ശേഷം ഡ്രസ്സൊക്കെ മാറാമെന്ന് വിചാരിച്ചു ഡ്രസ്സൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തൊക്കെ പ്രൊഡക്ട്സാണ് കുറേ പേര് ചോദിക്കുന്നത് മേക്കപ്പിന് നമ്മൾ എന്തൊക്കെ പ്രൊഡക്ട്സാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് കല്യാണത്തിനൊക്കെ പോകുമ്പോൾ കുറച്ച് നമുക്ക് നല്ലപോലെയൊക്കെ ഇതാക്കാമല്ലോ അപ്പോൾ ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഫേസൊക്കെ നല്ല വൃത്തിയായിട്ട് വാഷ് ചെയ്തിട്ട് വരണം ഇന്നലത്തെ ഈ കൺമശിട്ടേൻ്റെയും ഒക്കെ ബാലൻസ് ഉണ്ടാവും നമ്മുടെ കഴുക്കളൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ ഫസ്റ്റ് ഫേസ് ക്ലെൻസ് ചെയ്യാനും വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഡെർമാവൈവിൻ്റെ ഹൈഡ്ര ക്ലെൻസറാണ് യൂസ് ചെയ്യുന്നത് ഇതിലെനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിലടങ്ങിയിരിക്കുന്നത് നാച്ചുറൽ കൊളായിഡ് ഓട്ട്മീലാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ പി എച്ച് ലെവൽ ഇത് നന്നായിട്ട് നിലനിർത്തും അതായത് ഭയങ്കര നമ്മൾ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈ ആവാതെ നമ്മളിങ്ങനെ പൊട്ടി സ്കിന്ന് വരാതെയൊക്കെ സോഫ്റ്റ് ആൻഡ് ഭയങ്കര ഇതായിട്ട് നിർത്തും ഞാൻ കാണിച്ചതായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ് കുറച്ച് ദിവസമായിട്ട് ഞാനിത് ഫേസ് വാഷ് ചെയ്ത് ഇത് യൂസ് ചെയ്ത് നോക്കുന്നുണ്ട് എനിക്ക് 100% എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒരു സോപ്പിൻ്റെ പോലെയുള്ള ഒരു മണമല്ല ഒരു ഇതെങ്ങനെ ഈ ഒരു ടെക്സ്ചറാണ് കേട്ടോ ഉള്ളത് ഇങ്ങനെ ഫുള്ളായിട്ട് തേച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് വന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ അതേ ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് അടിപൊളി ക്ലെൻസറാണ് ശരിക്കും സൂപ്പറാണ് നല്ല സോഫ്റ്റാണ് നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ ഇത് വന്നിട്ട് മാറ്റൂല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും പിന്നെ അതുപോലെ ഇതൊരു സോപ്പ് ഫ്രീ ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവിധ സ്കിൻ ടൈപ്പ് അതായത് സെൻസിറ്റീവ് സ്കിന്നുകാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സാധനമാണ് 120 ml ഈ ഒരു പാക്കിന് വില വന്നിട്ട് 900 രൂപയാണ് കേട്ടോ ഇനി സ്കിന്നൊന്ന് മോയ്സ്ചർ ചെയ്യണം അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ന്യൂട്രിഡേമിൻ്റെ ഇതേ ന്യൂട്രിഡേമിൻ്റെ മോയ്സ്ചറൈസിങ് ലോഷൻ ആണ് കേട്ടോ ലോഷൻ വന്നിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്താ ഗുണം എന്നറിയാം നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ മോയ്സ്ചറൈസിങ് ക്രീം ഇതുപോലെ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ മേക്കപ്പൊക്കെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിന് ഒരു ഷീൽഡ് പോലെ പ്രവർത്തിക്കും ഈ നേരിട്ട് മേക്കപ്പ് പ്രൊഡക്ട്സ് ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിന് ഒരു ഹാംഫുൾ ആയിട്ടാണ് ഉണ്ടാവുക അപ്പോൾ ഇതാവുമ്പോൾ സൂപ്പർ സോഫ്റ്റ് ആക്കി തരും കേട്ടോ പൊതുവേ എല്ലാ ലോഷനിലും വൈറ്റമിൻ ഇ ഉണ്ടാവും പക്ഷെ ന്യൂട്രിഡേമിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസിങ് ലോഷനിൽ ഉള്ള വൈറ്റമിൻ ഇ വന്നിട്ട് നമുക്ക് കുറച്ച് സ്പെഷ്യലാണ് ഇത് വന്നിട്ട് റെഡ്യൂസ് സയൻസ് ഓഫ് ആൻറ്റി ഏജിങ് അതായത് വയസ്സായ പോലെയുള്ള ഉണ്ടാവില്ല അതൊക്കെ ഒന്ന് കുറവാക്കി തരും ആൻറ്റി റിങ്കിൾസ് ആണ് ഈ ചുളിവുകളൊന്നും വരാതിരിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു വൈറ്റമിൻ ഇ ആണ് കേട്ടോ അവർ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കും ഇതൊരു ഓസ്ട്രേലിയൻ മെയ്ഡ് പ്രൊഡക്റ്റാണ് കേട്ടോ
ന്യൂട്രിഡേമിന് മോയ്സ്ചറൈസർ ലോഷന് 125 ml 850 രൂപയാണ് കേട്ടോ. സോഫ്റ്റായിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മൾ ഫൗണ്ടേഷൻ ക്രീമൊക്കെ യൂസ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ബ്ലെൻഡായിട്ടൊക്കെ കിട്ടും. ഞാൻ മുമ്പ് അലവറ ജെല്ലൊക്കെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായത്. അതിനേക്കാളും കുറച്ചും കൂടെ നല്ല സോഫ്റ്റായിട്ട് ഇത് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അടുത്ത് ഞാനൊരു ഫൗണ്ടേഷൻ ക്രീമാണ് യൂസ് ചെയ്യുന്നത്. സാധാരണ പോകുമ്പോൾ ഇങ്ങനെയൊന്നും ഇടാറില്ല. ഇപ്പോൾ കല്യാണത്തിനാകുമ്പോൾ കുറച്ച് തലയും കൊട്ടയും ചേച്ചു. പിന്നെ അതുപോലെ തന്നെ എൻ്റെ കണ്ണൊക്കെ വീങ്ങിയിരിക്കുന്നുണ്ടല്ലോ. ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ കൂടെ കടന്നു പോവാണ്. മക്കളെ ഒന്നും പറയണ്ട. പക്ഷെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജോലി നമുക്ക് ചെയ്യാതിരിക്കാനും പറ്റില്ലല്ലോ. കല്യാണത്തിന് പോയിട്ട് വിഷമിച്ചിരിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ നമ്മൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഡെർമാവൈവിൻ്റെ ഹൈഡ്രാ ക്ലെൻസറും അതുപോലെ ന്യൂട്രിഡേമിൻ്റെ മോയ്സ്ചറൈസിങ് ലോഷനും ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഓൺലൈൻ സൈറ്റുകളിലൂടെ ഇത് നമുക്ക് വാങ്ങാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. നല്ല സാധനങ്ങളാണ് പറയാലേ. അപ്പോൾ ശരി, ഞങ്ങളിത് ഇറങ്ങാൻ നിന്നു. അവിടെ അവിടെ ആയിട്ട് ഓരോന്ന് ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. 11 മണിക്ക് ഇറങ്ങുമ്പോൾ പറഞ്ഞു 11:30 അവിടെ നിന്ന് വിളി വന്നേ. ദേ റഹന അല്ലാ തളകട. എന്താ നീ ചെയ്തത്? സത്യം പറ. ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ആകെ ഒന്നുമില്ലാതെ പോയി. തളകണ്ടറന നീ സീരിയസ്. നമ്മുടെ മേക്കപ്പിന്റെ ഫുൾ വീഡിയോ ഞാൻ പറഞ്ഞില്ലേ, ഡിവൈൻ ബ്യൂട്ടിയിൽ ഇടാം. ഇത് ഒരുപാട് ഈ വീഡിയോ ലെങ്ത് ആവുന്നതുകൊണ്ട് ഇതിൽ ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ മേക്കപ്പ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് കുട്ടികളെ ഞാൻ ഡ്രസ്സ് മാറ്റി കൊടുക്കുകയായിരുന്നു. അവർ അപ്പോഴേക്കും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ മറ്റേ ഷൂട്ട് ചെയ്യുമ്പോഴേക്കും ദേ ഈ ഒരു ഡ്രസ്സ് നമുക്ക് ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് തന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇൻസ്റ്റാഗ്രാം പേജിൽ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ചുച്ചുക്കുട്ടീൻ്റെ മുടിയൊക്കെ ആകെ പരപരാന്നതിൻ്റെ തലേ ദിവസം തന്നെ കുളിപ്പിച്ചിട്ട് ഞാൻ ഇരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്നത്തെ ദിവസം കുളിപ്പിച്ചാൽ നമുക്ക് മുടി ഉണങ്ങില്ലല്ലോ. അപ്പോൾ മക്കൾക്ക് അസുഖം വരും. അപ്പോൾ പരിപാടിയുടെ തലേ ദിവസമാണ് കേട്ടോ നമ്മൾ കുളിപ്പിക്കുന്നത്. അപ്പോൾ ദേ ഹെയ്സു നല്ല ഉറക്കമാണ്. അപ്പോൾ ഹെയ്സുള്ള ഡ്രസ്സും കൂടെ ഉറക്കത്തിൽ കൂടെ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അതിന് ശേഷം അവർക്ക് ഫുഡൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് നാഷ്ടയ്ക്ക് നമ്മൾ ചോറ് ചൂടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതാണ് കൊടുക്കാൻ പോകുന്നത്. ഇവിടെ നോക്ക്, ചോറ് തിന്നാണ്ട് പോയാൽ ഐസ്ക്രീം വരും. ഹൈലൈറ്റർ ഇട്ടിട്ടില്ലല്ലോ. ഞാനോ തളങ്ങണ്ടോ? മനസ്സിൽ നന്മ ഉണ്ടായാൽ മതി, തളങ്ങു അത്ര. ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല, ഫുള്ളാക്കിട്ടൊന്നും ചെയ്തില്ല. ചുച്ചു 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 ശരിക്കും നമുക്ക് തപ്പ് ചാച്ച പോകാം. അവിടെ പോയി ഫോട്ടോ ഒക്കെ എടുക്കണ്ടേ. ബാ ആ ഡ്രസ്സിലാവാണ്ട് തിന്നണം. ഞാനീ ഷോൾ എങ്ങനെയാ ചിറ്റിയത്? ചിറ്റിയിട്ടില്ല. ചിറ്റുന്നത് നമ്മുടെ ഡിവൈൻ ബ്യൂട്ടി ചാനലല്ലേ, അതിലിടാട്ടോ. ആ എത്ര മണിക്ക് ഒരുങ്ങാൻ തുടങ്ങിയതെന്നറിയോ? എന്നാലും അവിടെ 11 മണിക്കെങ്കിലും പോകാൻ പറ്റുള്ളൂ. അതോട്ടെ, ഓരോരുത്തരനെ റെഡിയാക്കി ആക്കുമ്പോഴേക്കും സമയം. മുടി വെട്ടിയോണ്ടാണ്. അയാൾക്ക് മുടിയൊക്കെ വെട്ടിയപ്പോൾ അതിൻ്റെ മുഖം മാറി. മുഖം ഒന്നും കൂടെ കഴുകി കൊടുത്ത് വീണ്ടും ഇറങ്ങിയപ്പോൾ എന്തോ പോലെ. അപ്പോൾ ഇതാ ചുച്ചിൻ്റെ സാധനങ്ങൾ. ഈ ഡ്രസ്സ്, ചുച്ചു ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് നമുക്ക് അയച്ചതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഉണ്ടാവും. നല്ല ഭംഗിയുള്ള റീൽസൊക്കെ എടുത്തേക്ക കേട്ടോ. ഒക്കെ കാണാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ഫോളോ ചെയ്യുക. പിന്നെ അതേ ഒരുപാട് ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞതുള്ളൂ. ഹെയർ ആക്സസറീസ് കണ്ടില്ലേ, കുറേ സാധനങ്ങൾ ചുച്ചുക്ക് ആവശ്യമുള്ളത്. അവർ ഇതെന്താണ്, ഇതിപ്പോൾ വെച്ച് കൊടുക്കാം അല്ലേ. കിരീടം ചുച്ചക്ക് ഇതൊക്കെ വെച്ച് ചിന്തിരി കുട്ടിപ്പിയാക്കല്ലോ. അപ്പോൾ ഇത് ഈ ഇതിൻ്റെ ഇവർ അയച്ചെന്ന് ഈ പേജിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കുക. നല്ല ക്വാളിറ്റി ഐറ്റംസ് ആണ് കേട്ടോ. പിന്നെ എന്തൊരു സാധനവും നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് ക്വാളിറ്റി നിങ്ങൾ അവരോട് ചോദിച്ച് തന്നെ ഉറപ്പ് വരുത്തണം. നമുക്ക് കിട്ടിയ സാധനം നല്ലതാണ്, അതുകൊണ്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നു. എങ്കിലും നിങ്ങൾ അവരോട് ചോദിക്കണം കേട്ടോ, എന്തൊരു സാധനമാണെങ്കിലും. കാരണം മുമ്പ് എനിക്കൊരു പണി കിട്ടിയിട്ടുണ്ട്, ശേഷം ഞാൻ പ്രൊമോഷൻസ് ഒന്നും എടുക്കാത്തതാണ്. ഓക്കെ, അപ്പൊ ചുച്ചിനെ റെഡി ആക്കിട്ട് ഇപ്പൊ വരാം. ഇതൊക്കെ രീതി വെച്ചാല് സെറ്റ് ആവുള്ളു. ആക്ച്വലി ഞാനും അങ്ങോട്ട് മാറിയപ്പോ ചുച്ചു സ്വയം ക്യാമറ ഓൺ ആക്കി ചെയ്തതാ കേട്ടോ ഇത്. അവിടെ വെക്കണം.
ഷൂ ഒരാള് ഷൂ ഇടുന്നു ഇനി അതും കൂടെ കാണിച്ചില്ല എന്ന് വേണ്ട. ചെക്കൻ കെട്ടാൻ പോകുന്നതിന് മുമ്പ് അവിടെ എത്തണം എന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ ലേറ്റ് ആയി. അതാണ് എന്നെ ഒരു ചീത്ത പറയുന്നത്, എനിക്ക് നേരത്തെ വന്നൂടെ എന്ന് വെച്ചിട്ട് ചെക്കൻ ഒരുങ്ങുന്നൊക്കെ വീഡിയോ എടുക്കാം എന്നൊക്കെ എളാപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒന്നും സാധിച്ചില്ല. നമ്മുടെ ഇവിടുത്തെ തിരക്ക് എല്ലാവർക്കും മനസ്സിലാവില്ലല്ലോ. അപ്പോൾ അതേ നമ്മൾ മണ്ഡപത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 11:45 ആകുമ്പോഴാണ് കേട്ടോ എത്തിയത്. 11 ആകുമ്പോഴേക്കും കെട്ടാൻ പോകണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ പിന്നെയും ലേറ്റായി. അപ്പോൾ അവിടുന്ന് വെൽക്കം ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ചിട്ട് പാവം റാനക്കുട്ടി കുടിച്ചിട്ടില്ല ഷൂട്ട് ചെയ്യുന്ന അടിയിൽ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ അവൾ ഷൂട്ടിൻ്റെ അടിയിൽ കൂടെ തന്നെ കുടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ മെയിൻ പരിപാടി. പെൺകുട്ടിയോട് സമ്മതം ചോദിക്കുകയാണ്, നിനക്ക് കല്യാണം കഴിക്കാൻ സമ്മതമാണോ എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ വന്ന് ചോദിച്ചു. അപ്പോൾ അവൾ സമ്മതമാണെന്ന് പറഞ്ഞ് അപ്പോൾ ഇതേ ഇതിലൊന്ന് സൈൻ ചെയ്യുന്നു പറഞ്ഞിട്ട് സിഗ്നേച്ചറും കൂടെ വാങ്ങിയിട്ട് അവർ പോകുന്നുണ്ട്. ഇത് പിന്നെ ഫോട്ടോ എടുക്കാനും വേണ്ടിയിട്ട് സിഗ്നേച്ചർ ഇടുന്ന പോലെ ഒന്നും കൂടെ കാണിച്ചതാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഇതേ നമ്മുടെ നിക്കാഹിൻ്റെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് പറഞ്ഞത് നമ്മൾ മുസ്ലിംസ് മാത്രമല്ല കാണുക, അല്ലാത്തവരും വീഡിയോ കാണുന്നുണ്ടാവില്ല. അപ്പോൾ അവർക്ക് ജസ്റ്റ് ഒന്ന് അറിയാനും വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വിവാഹം എന്ന് പറയുമ്പോൾ ഇതേ ഒരു നിക്കാഹാണ്. ചെക്കൻ്റെ കൈ പിടിച്ച് വാപ്പ പിടിച്ച് ഏൽപ്പിച്ച് കുറച്ച് കാര്യങ്ങൾ എൻ്റെ മകളെ സംരക്ഷിക്കണം അങ്ങനെയൊക്കെ പറയുന്നൊരു സംഭവമാണ് കേട്ടോ. അതാണ് ശരിക്കും നമ്മുടെ നിക്കാഹ്. എന്നിട്ട് ചെക്കൻ പെൺകുട്ടിക്ക് മെഹർ കൊടുക്കണം, ഗിഫ്റ്റ് കൊടുക്കണം. അതാണ് നമ്മുടെ കല്യാണത്തിലെ മെയിനായിട്ടുള്ള സംഭവം. സ്ത്രീധനം വാങ്ങലോ പിടിക്കലോ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതേ ഇവരുടെ നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാ, അവർക്ക് നല്ലൊരു ജീവിതം ഞാനും ആശംസിക്കുന്നു, ദുആ ചെയ്യുന്നു. നിങ്ങൾ കാണുന്നവരും കൂടെ പ്രാർത്ഥിക്കണം കേട്ടോ. അതേ പ്രാർത്ഥനയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഐശ്വര്യപൂർവ്വം നമ്മുടെ ആ ഒരു വിവാഹം കഴിഞ്ഞിരിക്കുകയാണ് അൽഹംദുലില്ലാ. അപ്പോൾ ഇത് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു സ്വന്തം അനിയനാണോ എന്നുള്ളത്. എൻ്റെ എളാപ്പാടെ മോനാണ്. ഞങ്ങളെല്ലാവരും ഒരൊറ്റ തറവാട്ടിൽ ഒന്നിച്ചായിരുന്നു കേട്ടോ താമസം. അതുകൊണ്ട് തന്നെ സ്വന്തം അനിയൻ എന്ന പോലെ തന്നെയാണ് ഞങ്ങളുടെ ആ ഒരു അറ്റാച്ച്മെൻ്റ് എന്ന് പറയുമ്പോൾ. ദേ ഇതാണ് മഹർ. അപ്പോൾ മഹർ എല്ലാവർക്കും കാണിച്ചു കൊടുത്തിട്ട് ദേ പിന്നെ അത് കഴിഞ്ഞാൽ ഇതെങ്ങനെ അറിയുന്നവരും സഹോദരന്മാരൊക്കെ വന്നിട്ട് ഒന്ന് ഹഗ് ചെയ്ത് സന്തോഷ പ്രകടനമൊക്കെ ഉണ്ടാവും കേട്ടോ. ഇതേ അടുത്തത് നമ്മുടെ മഹറിടൽ ചടങ്ങാണ്. പെൺകുട്ടീനെ സ്റ്റേജിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നിക്കാഹൊക്കെ കഴിഞ്ഞിട്ട് സ്റ്റേജിലേക്ക് രണ്ടുപേരും ഒന്നിച്ചിരുത്തുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് അതാണ്. പിന്നെ അവന് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. അവരിതുവരെ സംസാരിച്ചിട്ടോ ഒന്നുമില്ല. ആദ്യമായിട്ട് സ്റ്റേജിൽ കയറിയിട്ടാണ് കൈ കൊടുത്തിട്ട് സലാം പറഞ്ഞ് സംസാരിക്കാൻ തുടങ്ങുന്നത് കേട്ടോ. അങ്ങനെ മഹറിടലും ഫാമിലി ഫോട്ടോസൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ എടുത്തു കഴിഞ്ഞ ശേഷം അവർ ചെക്കന് വാച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞതും പെട്ടെന്ന് അവർ ഒരു ഗോൾഡ് ചെയിൻ ഇട്ടു കേട്ടോ. നമുക്ക് ആണുങ്ങൾക്ക് ഗോൾഡ് ചെയിൻ നമ്മൾ ഇടാറില്ല, ഇടാൻ പാടില്ല. അപ്പോൾ തന്നെ വേഗം കസിൻസൊക്കെ പോയിട്ട് അയച്ചിട്ട് അവൻ്റെ ഉമ്മാൻ്റെ അടുത്ത് ചെയിൻ കൊടുക്കായിരുന്നു. ഇനിയിപ്പോൾ കുട്ടിക്ക് അത് ഇടാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് ഊരിപ്പിച്ചു കേട്ടോ. നമുക്ക് ഹറാമാണ് ആണുങ്ങൾ ഇങ്ങനെ ചെയിൻ ഇടുന്നത്. പിന്നെ ഇക്കള്ളതുകൊണ്ട് കുട്ടികളുടെ രണ്ട് കുട്ടികളുടെ പുറകിൽ നടക്കേണ്ട ആവശ്യമില്ല. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ശരിക്കും ഇങ്ങനെയൊന്നും നിൽക്കാൻ പറ്റില്ല കേട്ടോ. ഇവരുടെ പുറകിൽ തന്നെയായിരിക്കും, എങ്കിലും ഇടക്കിടക്ക് പോയിട്ട് നമ്മൾ നോക്കേണ്ടി വരും. ഇനി ഇതേ അടുത്ത കല്യാണ ചെക്കനാണ് ഈ നിൽക്കുന്നത്. അവൻ്റെ കല്യാണം ഒരു ഡിസംബറിലൊക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ശരിക്കും ഒരു ഐഡിയ ഇല്ല. പിന്നെ നമ്മുടെ കുറേ കുട്ടി സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. കുറേ പേര് വന്ന്
ഫോട്ടോസും എടുക്കലും സംസാരിക്കലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നേരമായിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ കുറച്ച് പേരൊക്കെ ഭക്ഷണം കഴിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ചെക്കൻ്റെ കൂടെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ അവർ പുറകിൽ വരും, കുറച്ചും കൂടെ ഫോട്ടോസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി പാലക്കാടൻ മട്ടൻ ബിരിയാണി, തൈര് ചട്നി, ചിക്കൻ പൊരിച്ചത് ഒക്കെ ആയിരുന്നു. നമുക്ക് പിന്നെ പാലക്കാടൻ ബിരിയാണി എന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യൽ അറ്റാച്ച്മെൻറ്റാണ്. പാലക്കാടല്ല, കോയമ്പത്തൂരിലൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ടൈപ്പ് ബിരിയാണിയാണ് കേട്ടോ. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ച് എരിവ് കൂടുതലായതുകൊണ്ട് കുട്ടികൾക്ക് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ ഹേസനൊക്കെ ഒരു സൈഡിൽ വെറും ചോറ് വെള്ളച്ചോറ് വാങ്ങിയിട്ട് അതായിരുന്നു കേട്ടോ കൊടുക്കുന്നുണ്ടായിരുന്നത്. അവൻ പിന്നെ തീരെ കഴിക്കുന്നുമില്ല, ഭയങ്കര ഇടങ്ങാറാണ്. കഴിച്ചില്ലെങ്കിൽ പിന്നെ ഒന്നൊരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ എങ്ങനെയൊക്കെയോ കുറച്ച് ആൾക്കാരെയൊക്കെ കാണിച്ച് പേടിപ്പിച്ചിട്ടൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സമയം ഇക്കാനെ കിട്ടിയപ്പോൾ ഇക്കാനോട് ഷൂട്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ അങ്ങനെ ഇക്ക ഷൂട്ട് ചെയ്തതാണ് കേട്ടോ ഈ ഒരു ഭാഗങ്ങളൊക്കെ. അതുകൊണ്ടാണ് ചുമരൊക്കെ കാണിച്ചിരുന്നത്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ രണ്ടാമത്തെ ആളപ്പോൾ പെട്ടെന്ന് തന്നെ ഇപ്പം തന്നെ ഇറങ്ങി കോളിങ്. കാരണം എന്താ വെച്ചാൽ ഇന്ന് തന്നെയാണ് റിസപ്ഷൻ ഉള്ളത്. അപ്പോൾ നമ്മൾ വീട്ടിൽ പോയി പെൺകുട്ടീനെ ഒരുക്കി തിരിച്ച് വീണ്ടും നമ്മുടെ മണ്ഡപത്തിലോട്ട് പോകണമല്ലോ. അതുകൊണ്ട് അപ്പോൾ തന്നെ വേഗം ഇറക്കി നമ്മൾ വേഗം സ്പീഡിൽ കൊണ്ടുവരായിരുന്നു കേട്ടോ. അപ്പോൾ അതേ പെൺകുട്ടി ഇറങ്ങുകയാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, നേരിട്ട് കാണും എല്ലാവരും ഇങ്ങനെ സ്റ്റെപ്പിൽ ഒരുവരിക്ക് ഇങ്ങനെ നിന്നിട്ട് പെൺകുട്ടീനെ അങ്ങനെ യാത്രയാക്കി. നമ്മൾ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ചെക്കൻ്റെ വീടും. അപ്പോൾ അവർ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടേക്ക്. എന്നിട്ട് അവിടെ പോയിട്ട് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം. നമ്മൾ വന്ന് നോക്കുമ്പോഴാണ് പെട്ടെന്ന് കണ്ടത്, കല്യാണ പെണ്ണിന് വീട്ടുകാരെ ഗിഫ്റ്റായിട്ട് അലമാരയും കട്ടിലും കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കറിയില്ലായിരുന്നു, പെട്ടെന്ന് അവിടെ വീട്ടിലെത്തിയപ്പോഴാണ്. അപ്പൊ പെട്ടെന്ന് പെൺകുട്ടിയുടെ ഫ്രണ്ട്സ് എല്ലാവരും വീട്ടിൽ വന്നിട്ട് കേക്കൊക്കെ മുറിപ്പിക്കുകയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞതും പിന്നെ നമ്മൾ പെൺകുട്ടീനെ റിസപ്ഷന് വേണ്ടിയിട്ട് കസിൻസൊക്കെ ഒരുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ നമ്മൾ അവിടെ നിന്ന് വന്ന് നേരെ അവിടെ നിന്ന് ലോഹറൊക്കെ നിസ്കരിച്ചിട്ട് വന്നു. എന്നിട്ട് ഇവിടെ വന്നിട്ട് അസ്ര മേക്കപ്പൊക്കെ കളഞ്ഞ് അസ്ര നിസ്കരിച്ച് ഇപ്പോൾ ഇതേ വീണ്ടും റിസപ്ഷന് പോകാനും വേണ്ടിയിട്ട് റെഡി ആയിരിക്കുകയാണ്. ഈ ഒരു ഡ്രസ്സ് ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ, എടുക്കാം. ബാംഗ്ലൂർ കല്യാണത്തിന് വേണ്ടിയിട്ട് ഇട്ട ഡ്രസ്സാണ്. അപ്പോൾ രാത്രി ആകുമ്പോൾ കുറച്ച് തിളക്കുമല്ലോ എന്ന് വിചാരിച്ച്, അപ്പോൾ ശരി, ചുച്ചുമണീൻ്റെ തലയും കൂടെ ഒന്ന് കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ഹേസു നല്ല ഉറക്കത്തിലാണ്, ഇക്കി നല്ല ഉറക്കത്തിലാണ്. പിന്നെ അവരെ വിളിച്ച് വിട്ട് റെഡിയാക്കിയിട്ട് പോകണം. 5 മണിക്ക് മണ്ഡപത്തിൽ എത്തണം എന്ന് പറഞ്ഞത്. ഇവിടെ 5 മണിയായി, നമ്മൾ 4 മണിന്ന് തുടങ്ങി ഒരുക്കുവാണ് അല്ലേ. അപ്പുറത്ത് റാന ഫുള്ള് നല്ല ഒരുക്കത്തിലാണ് കേട്ടോ, ഫുൾ മേക്കപ്പ് ആണ് റാന കുട്ടി. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഡിസംബറിലേ വരുള്ളൂ. അപ്പോഴേക്കും പ്രസവമൊക്കെ കഴിഞ്ഞ് നമ്മൾ 5 മക്കളുമായി ഇൻഷാല്ല കല്യാണത്തിന് പോകും. എന്താ ചേച്ചി മണി? അതെ, അറിയാതെ മേക്കപ്പ് പോകും. ചുറ്റുകുട്ടി കരഞ്ഞതാണ് കേട്ടോ. മേക്കപ്പ് പോവും, ഒന്നും തൊടണ്ട. ആ മേക്കപ്പ് പോവും.
ശത്താണ്, ശത്തിന്റെ ഷൂ രണ്ടുണ്ടോ നോക്കാം, അല്ലെങ്കിൽ എട്ടിന് പണി കിട്ടും. തണ്ടിലേക്ക് വാ നോക്കട്ടെ എല്ലാരും എങ്ങനെ ഉണ്ട്. വരൂ കുട്ടികളെ, വരൂ വരൂ. സ്കിൻ കളർ ഇണ്ടതായതുകൊണ്ട് കൈയാണെന്ന് തോന്നുന്നു. എവിടെ എവിടെ എല്ലാവരും കാണാം. അപ്പോൾ നമ്മൾ റിസപ്ഷൻ അതേ പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടടേ ഞാൻ ഫുള്ള് എന്താ പറയുക ബുക്കിലാണ് എന്ന് ഞാൻ തന്നെ സ്വയം പറയും. ഇതേ ഒരു വലിയ മാല ഇട്ടിട്ടുണ്ട് കൊഴുത്തിൽ, കണ്ടാ വലിയൊരു നെക്ലസ് ഇട്ടിട്ടുണ്ട്. നല്ല ശ്വാസം കിട്ടില്ല, കുറേ നേരം കഴിയുമ്പോൾ ബാഗിൽ വെക്കേണ്ടി വരും. പിന്നെ ഹയാനവിടെ, ഹേസൻ എവിടെ, എല്ലാവരും ഉണ്ട്. പിന്നെ നമുക്ക് അവിടെ പോയിട്ട് ബാക്കി കുറേ ഫോട്ടോസ് ഒക്കെ എടുക്കണം. അപ്പോൾ ഇതേ റിസപ്ഷൻ മണ്ഡപത്തിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം ഞാൻ ഫുഡ് കഴിക്കാനല്ല പോയത്, ജസ്റ്റ് ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ്. മട്ടൺ ബിരിയാണി, ചിക്കൻ എന്തോ ആക്കിയത്, പിന്നെ ലൈവായിട്ട് റോസ്റ്റ് ചുടുന്നുണ്ടായിരുന്നു, പിന്നെ ജിലേബി ലൈവായിട്ട് പൊരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. അയാ നല്ല പോളിങ് തുടങ്ങിയിട്ടുണ്ട്. ആ എന്തത്, എങ്ങടെ പോണ്? അങ്ങനെ ഭക്ഷണം കഴിക്കാതെ കുറച്ച് നേരം നിൽക്കണമെങ്കിൽ ഹയാൻ്റെ നിന്ന് ഒരുവായി വാങ്ങിച്ചിട്ട് നടക്കാമെന്ന് വിചാരിച്ച് ഹയാൻ ഒരുവായി തന്നു. ഇതേ നമ്മുടെ നാത്തൂൻ്റെ അനിയത്തീൻ്റെ കുട്ടിയാണ് കേട്ടോ, ക്യൂട്ട് ബേബിയിലെ. ഇവരുടെ വീട് ഒറ്റപ്പാലാണ് കേട്ടോ, അവളെ കെട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. അതായത് ഷഫയുടെ അനിയത്തിയാണ്. പിന്നെ ഇതവരൊക്കെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഞാനിങ്ങനെ ഈ ഭാഗത്ത് കൂടെ വന്നപ്പോൾ എല്ലാവരും നല്ല അടി, അപ്പോൾ എന്നെയും കൂടെ വിളിച്ചപ്പോൾ ഞാനും കുറച്ചൊരു ദോശ കഴിച്ചു കേട്ടോ, കൂടുതലൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. പിന്നെ കുട്ടികളൊക്കെ അവിടെ ഇവിടെ ഇങ്ങനെ കളിച്ചിട്ടും ഓടിയിട്ടും ഒക്കെ നടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫാമിലീൻ്റെ തന്നെ കല്യാണം ആയതുകൊണ്ട് പിന്നെ കുട്ടികളെ കുറച്ച് ഫ്രീ ആയിട്ട് വിടും. എവിടെ തിന്നാലും കുടുംബക്കാരല്ലെങ്കിലും നമ്മൾ സൂക്ഷിക്കണം. പിന്നെ ഇതൊക്കെ ഇങ്ങനെ കുറച്ച് ടെൻഷനിലൊക്കെ ഇരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ടെൻഷനൊക്കെ ഉള്ള സമയം തന്നെയാണ്. പക്ഷെ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ് ഇത് കുറേ ദിവസം കഴിയുമ്പോൾ എന്തിനാണ് വെറുതെ അന്ന് അങ്ങനെ ടെൻഷൻ അടിച്ചതെന്ന് തോന്നില്ലേ. അപ്പോൾ മാക്സിമം എൻജോയ് ചെയ്യാം.
അങ്ങനെ ചെക്കനും കൂട്ടരൊക്കെ എല്ലാവരും ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇതൊക്കെ കസിൻസാണ്, അനിയന്മാരാണ്, പിന്നെ ബ്രദേഴ്സും ഉണ്ട്. ദേ നമ്മുടെ ദിയ കുട്ടി ഇവരൊക്കെ ഫോട്ടോ എടുക്കാനായിട്ട് പോസ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. നന്നായിട്ട് പോസ് ചെയ്യും എന്തായാലും. ഹേസിൻ്റെ ചിരി ഉണ്ടല്ലേ, അടിപൊളിയായിട്ട് എന്തായാലും നിൽക്കും. അപ്പോൾ അങ്ങനെ ഹാപ്പി ആയിട്ട് നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വായൊക്കെ എന്തൊക്കെയോ ആവുന്നുണ്ട്. ഇതേ പെൺകുട്ടിയും ചെക്കനും ഇറങ്ങാണ്. അപ്പോൾ ചെച്ചാണിങ്ങനെ കരഞ്ഞു കേട്ടോ. ആൺകുട്ടികളാണെങ്കിലും കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ പിന്നെ അതൊരു പ്രത്യേക ഒരു ഫീലാണല്ലോ. അപ്പോൾ അതേ അവർ യാത്ര പറഞ്ഞ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാനത് നിന്നെ കടിച്ചോട്ടെ.